സ്വാഗതം. ഇത് വലിയ വ്ലോഗൊന്നുമല്ല, ഇത് ചെറുതായിട്ട്, അതായത് നമ്മള് മാൾട്ടയിലെ കൺട്രി സൈഡ് റോഡുകൾ, അതായത് നാട്ടുമ്പുറത്തെ റോഡുകളും അങ്ങനെ കുറച്ച് ഞാൻ പോവാത്ത റോഡുകൾ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചൊന്ന് നോക്കണം. അപ്പൊ അങ്ങനെ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇപ്പൊ എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഒരു ഏരിയ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയക്ക് വരുന്നത് തന്നെ. അത്ര മനോഹരമായിട്ട് എനിക്കെന്ന് പറയാം, നമ്മൾ നല്ല നമ്മുടെ ഈ ചില നാട്ടിൽ, തമിഴ്നാട്ടിലെ ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് തട്ട് തട്ടായിട്ടുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ. അപ്പൊ അവിടെയൊക്കെ വീടുകളും ആൾക്കാരൊക്കെ ശരിക്കുള്ള ഭാഗ്യം ചെയ്തു വരാം. അതായത് ഈ മാളിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അത്രയും തിരക്കുള്ള സ്ഥലത്ത് നല്ല ഒഴിഞ്ഞു മാറി യാതൊരു ശല്യം ഇല്ലാണ്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ്. നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ടുള്ള വഴിക്ക് കയറി, അപ്പൊ കാണുന്നൊരു വ്യൂ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള റോഡും നല്ല ബ്യൂട്ടിഫുൾ വ്യൂവും. എന്താ, രണ്ട് സൈഡും പാടമാണ്, ഫീൽഡ്, അതുപോലെ അവിടെ പലതരം കൃഷികളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾ ഈ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് റോഡാണെന്ന് അതിൻ്റെ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നതും. ഇവിടെ വീടുകൾ കാണാം, കൂടുതലും വില്ല അല്ലെങ്കിൽ ബംഗ്ലാവ് പോലുള്ള വീടുകളാണ്. സാധാരണക്കാർക്കൊന്നും ഇവിടെ വീട് പണിയാൻ തന്നെ അഫോർഡബിൾ അല്ല. അത്രയും കോടീശ്വരന്മാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുക എന്നുള്ളതും. ആദ്യമായിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഏരിയ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം, അങ്ങ് അകലെ വരെയുള്ള വ്യൂ, നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ, നല്ല ഭംഗിയിൽ ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്ഥലം. ഒന്നും പറയാനില്ല ഇങ്ങനത്തെ സ്ഥലത്തെ പറ്റി. നാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടാൽ ഇതുപോലത്തെ വിശാലമായ മലഞ്ചെരിവും ഒക്കെയുള്ള സ്ഥലം മാൾട്ടയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഇത്ര അടുത്ത് ഒട്ടും വണ്ടികൾ ഇല്ലാത്ത റോഡെന്ന് തന്നെ പറയാം, ഒട്ടും തിരക്കുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ് എൻജോയ് ചെയ്യാം. അതുപോലെ ഈ പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് വളരെ പതുക്കെ വണ്ടി ഓടിച്ചിടും. നമ്മൾ ആ ശല്യപ്പെടുത്താൻ ആരുമില്ല. അപ്പം ഇങ്ങനെ ചില സമയങ്ങളിൽ ഇതുപോലത്തെ ഡ്രൈവ് കിട്ടുമ്പോൾ മനസ്സിന് തന്നെ പ്രത്യേക സുഖമാണ്. പിന്നെ ഈ ബസ്സിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം ഈ ഏരിയയിലൊന്നും ബസ് സർവീസ് ഇല്ല. അപ്പം അല്ലാതെ നടന്നു വന്നാണ് കൂടുതലും ഇങ്ങനെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ വണ്ടിക്ക് തന്നെ വരണം. അല്ലാത്തവർക്ക് ഈ ഒരു സ്ഥലം അത്ര ആക്സസിബിൾ അല്ല. കുറേ സ്ഥലങ്ങളൊക്കെ തരിശായി കിടക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങൾ എന്താ പറയുക, അവർ കൃഷിക്ക് വേണ്ടി ഒരുക്കി ട്രാക്ടറൊക്കെ വെച്ച് ഒരുക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഓൾറെഡി കൃഷി നടക്കുന്നുണ്ട്. അങ്ങനെ പല തട്ട് തട്ടായിട്ട് പല സ്റ്റെപ്പിലുള്ള കൃഷികളാണ് ഇവിടെ നടക്കുന്നതും. ഇപ്പം എൻ്റെ വലതുവശത്ത് നല്ല വലിയൊരു വില്ല കാണാം. അതൊരാളുടെ വീടാണ്, ഒറ്റ വീടാണത്. നല്ല വലിപ്പത്തിൽ നല്ല വലിയൊരു വീടാണ്. അപ്പം ഇത്തരം വീടൊക്കെ പണിണ്ടെങ്കിൽ അത്രയും പൈസ ഉള്ളവർക്ക് മാത്രം പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പൈസക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഏരിയ. പക്ഷെ അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. രാവിലെയൊക്കെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള കാണുന്ന ഒരു വ്യൂ. നമ്മുടെ നാട്ടിൽ കൂടുതലും ടൗണിനോട് ചേർന്നാണ് കൂടുതലും ഇത്തരം പൈസയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുമ്പുറങ്ങളിലാണ് താമസിക്കുന്നത്. വലിയ ബഹളങ്ങളും ശല്യങ്ങളൊക്കെ മാറി ഒരു ബഹളമില്ലാത്ത രീതിയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ തന്നെ നമ്മളാ കണ്ട വീടൊക്കെ ഉണ്ടോ, ചുറ്റും പാടണം, അത് നടക്കണം, അത്രയും വലിയൊരു വീടും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രൈവസി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കാര്യത്തിൽ നല്ല പ്രൈവസിയാണ്. വേറെ അനാവശ്യമായ ബഹളങ്ങളും ശല്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലവും. ഈ യാത്രയൊന്നും ഞാൻ വ്ലോഗ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നടത്തിയ യാത്രയൊന്നുമല്ല. ഓഫുള്ളൊരു ദിവസമായിരുന്നു, നല്ല കാലാവസ്ഥയും. അപ്പം നോക്കിയപ്പം പോവാത്ത വഴികളിൽ കൂടെയൊക്കെ യാത്രയാണെന്ന് തോന്നി, അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു സ്ഥലമൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്.
ഒരേ എന്താ പറയുക 5 മിനിറ്റ് കൂടുമ്പോഴും വണ്ടി നിർത്തി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വീഡിയോ എടുത്ത് പോകാം. അങ്ങനെ എനിക്ക് തോന്നിയപ്പോൾ നിങ്ങളെയും കൂടെയും കാണിക്കാമെന്ന് വെച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനും തോന്നും കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരു ബഹളങ്ങളോ ശല്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക മൂന്നാറൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. പണി കിട്ടി, ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. ഇനിയിപ്പം റിവേഴ്സ് എടുക്കാനേ പറ്റുള്ളൂ, കാരണം വീതിയില്ല. ഞാനാണെങ്കിൽ പാർക്കിലോട്ട് നിന്ന് മൂവ് ചെയ്തുള്ളൂ. അപ്പം ഞാൻ വണ്ടി റിവേഴ്സ് എടുത്താൽ മാത്രമേ അവർക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പം ഇനിയിപ്പോൾ റിവേഴ്സ് എടുത്ത് വേണം ആ വണ്ടി കടന്നു പോകാനും. അങ്ങനെ ആ വണ്ടി കടന്നുപോയി. ഞാൻ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെയാണ് പോണ്. ഇനി അടുത്ത കാഴ്ചകളൊക്കെ കാണാം, ഇതുപോലെ നല്ല കാഴ്ചകൾ ഉണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അങ്ങ് നോക്കത്ത ദൂരത്തോളം പാടങ്ങളും കുന്നുംപുറവും മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചയാണ്. ഇവിടെ താഴെ ഒരു മാൾട്ടീസുകാരി ട്രില്ലർ വെച്ച് നിലവിഴുന്നത് കാണാം നിങ്ങൾക്ക്. അങ്ങനെ മൊത്തത്തിലുള്ള നല്ല കാഴ്ചകൾ തന്നെ ഇവിടെയും കാണാനുള്ളത്. ഇവിടെ ഒരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടു, ഒരു പഴയൊരു ബസ് സ്റ്റോപ്പാണ്. ഇപ്പം ഇങ്ങനത്തെ ബസ് സ്റ്റോപ്പുകൾ കാണാനില്ല, വില്ലേജുകളിലൊക്കെ ഇങ്ങനത്തെ ബസ് സ്റ്റോപ്പ് ഉള്ളൂ ഇതുപോലത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ. ഇവിടെ അടുത്തൊരു ചാപ്പൽ ഇപ്പോൾ കണ്ടു. അങ്ങനെ ആ ചാപ്പലിൻ്റെ അവിടെ നിർത്തണ വണ്ടി. ഇനിയിപ്പോൾ ഈ ചാപ്പലിൻ്റെ അവിടെ ഒന്ന് കയറിയിട്ട് ഇവിടെ ഒരുപാട് പിള്ളേരുകളും നിൽക്കുന്നുണ്ട്, കോളേജ് സ്റ്റുഡൻസ്. അപ്പോൾ എന്താ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇതും ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ പള്ളിയുടെ പുറകിലേക്ക് വിക്ടോറിയ ലയൻസിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്, ബെഞ്ചിമേലെ. ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാം ഷംഷിയ, അങ്ങനെ സെന്റ് പോൾസ് ബേ, അങ്ങനെയുള്ള അകലെ വ്യൂ ഉണ്ട്. നല്ല വ്യൂ ആണ്, ഇതെല്ലാം കാണാം. ഈ പള്ളിയുടെ താഴെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല അടിപൊളി കേവ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ സർപ്രൈസ് ആയിപ്പോയി ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കണ്ടത്. ആ ഒരു പള്ളി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ താഴെ ഒരു ബാൽക്കണി കണ്ടപ്പോൾ ബാൽക്കണിയുടെ താഴെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാം എന്നൊക്കെ, ഈ വാലിയുടെ വീഡിയോ എടുക്കാൻ വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഈ കേവ് ഇപ്പോഴാണ് കണ്ടത്. ചില സമയത്ത് അങ്ങനെയാണ് നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ചില വ്യൂസ് കിട്ടും, നമുക്ക് ചില സീനറികൾ നമ്മൾ പ്രതീക്ഷിക്കില്ല ഒട്ടും. ഞായറാഴ്ച രാവിലെ ഉണ്ട്, സമ്മറിലാണ് ഇതെല്ലാം. പിന്നെ എല്ലാ മാസത്തിലും ആദ്യത്തെ വെള്ളിയാഴ്ച 5 മണിക്കും കുർബാന ഉണ്ട്. നമ്മൾ അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി, താഴെ കാണുന്നത് മോസ്തയാന്ന് തോന്നുന്നു. താഴെ കാണാം മോസ്ത വാലി എന്ന് തോന്നുന്നു. നമ്മൾ ഇനി താഴേക്ക് ഇറക്കിറങ്ങിയാണ് പോകുന്നത്. പക്ഷെ വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം പോവാൻ. മിററെല്ലാം നോക്കി, കോർണർ മിററേഴ്സ് എല്ലാം നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഇതുപോലെ വണ്ടികൾ വരുമ്പോ നമ്മള് സൈഡ് ഒതുക്കി വേഗത കുറച്ച് വീതിയുള്ള സ്ഥലത്തേക്ക് മാറി ഒതുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ആക്സിഡന്റ് ഒഴിവാകും. പുല്ല് ഉണക്കി റോളാക്കി പ്ലാസ്റ്റിക് ഷീറ്റ് ചുറ്റി വെച്ചേക്കാണ് അവര്, എന്താ പറയാ, കാറ്റിൽ ഫീഡ്സിന് വേണ്ടിയിട്ട്. അപ്പം അതാണ് ഈ കാണുന്നത്. രണ്ട് സൈഡും പാടശേഖരം. ഇത് ശരിക്കൊരു ഫാർമിംഗ് വില്ലേജ് ആണ് ബെഞ്ചിമയിലെ. ഇപ്പൊ ഇറക്കിറങ്ങി താഴേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബെഞ്ചിമ എന്ന് പറഞ്ഞ വില്ലേജ് ആണ്. ഞങ്ങള് അതൊരു വിൻഡ് മിൽ ഫാക്ടറി ആണ്. ഇത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, വിൻഡ് മിൽ ഫാക്ടറി. അതിന്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏകദേശം എംജാറിന്റെ അടുത്തെത്തി. എംജാറ് ആണ് ഈ കാണുന്നത്, എംജാറിലെ ഫീൽഡ്സ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വില്ലേജുകളിലെ കാഴ്ചകളും റോഡുകളും. ഇതുപോലെ പല വില്ലേജുകളിലും പല ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ബൈ. അങ്ങനെ വില്ലേജുകളിലെ റോഡുകളും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ പഴയ സിറ്റി റോഡുകളിലേക്കും തിരക്ക് പിടിച്ച ട്രാഫിക്കും അതുപോലെ ഭയങ്കര ഹോണടികളും അങ്ങനെയുള്ള ഒരു സിറ്റിയിലേക്ക് നമ്മൾ വീണ്ടും കയറുകയാണ്.
എന്തായാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ മാൾട്ടിൽ മടുപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സിറ്റി ലൈഫൊക്കെ ഒന്ന് മടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു റൈഡിന് വരാൻ ഇതുപോലെ സ്ഥലങ്ങളുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്.